നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി അവസാനിക്കില്ല. പല ചേരികളായി തിരിഞ്ഞ് ആക്രമണം അതിശക്തമാകും. ഇപ്പോൾ ബ്രിട്ടന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. യുദ്ധം അടുത്ത ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. റഷ്യയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുക്രൈൻ തൊടുത്തുവിട്ട മിസൈലുകളാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത്, ബ്രിട്ടീഷ് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചാണ് യുക്രൈൻ ആക്രമണം നടത്തിയത്. മുൻപ് പുടിൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത്, യുക്രൈൻ തങ്ങൾക്ക് നേരെ, തങ്ങളുടെ രാജ്യത്തിന് നേരെ ഒരു ആക്രമണം നടത്തിയാൽ, അത് ഏത് രാജ്യത്തിൻ്റെ ആയുധം ഉപയോഗിച്ച് ആക്രമണം നടത്തിയാലും ആ രാജ്യത്തെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നാണ് പുടിൻ പറഞ്ഞത്. ഇപ്പോൾ ബ്രിട്ടീഷ് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചാണ് യുക്രൈൻ ആക്രമണം നടത്തിയത്. ഇതോടെ ബ്രിട്ടനെ വെല്ലുവിളിക്കുകയാണ് റഷ്യ. റഷ്യ ഉത്തരകൊറിയൻ സൈനിക സഹായം തേടിയതിന് പിന്നാലെയാണ് സ്റ്റോം ഷാഡോ മിസൈൽ ഉപയോഗിക്കുന്നതിന് യുക്രൈന് അംഗീകാരം നൽകിയത്. US നിർമ്മിച്ച ആർമി ടാക്ടിക്കൽ മിസൈൽ സംവിധാനം നിലവിൽ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ദീർഘദൂര മിസൈലുകളാണ് സ്റ്റോം ഷാഡോ. അവയ്ക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പരമാവധി ദൂരം ഏകദേശം 250 കിലോമീറ്റർ, അതായത് 155 മൈൽ. ഇത് ഒരു വിമാനത്തിൽ നിന്നാണ് വിക്ഷേപിക്കപ്പെടുന്നത്. തുടർന്ന് ശബ്ദത്തിന്റെ വേഗതയോട് അടുത്ത് പറക്കുന്നു. ലക്ഷ്യത്തിലെത്തിച്ചേരുകയും ഉയർന്ന സ്ഫോടക ശേഷിയുള്ള വാർഹെഡ് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ചതുപോലുള്ള കഠിനമായ ബങ്കറുകളിലേക്കും വെടിമരുന്ന് സ്റ്റോറുകളിലേക്കും തുളച്ചു കയറുന്നതിനുള്ള അനുയോജ്യമായ ആയുധമായി സ്റ്റോം ഷാഡോ കണക്കാക്കപ്പെടുന്നു. ഓരോ മിസൈലിനും ഏകദേശം $1 മില്യൺ ചെലവാകും. യുക്രൈൻ സ്റ്റോം ഷാഡോ മിസൈലുകൾ ലക്ഷ്യം വെച്ചത് എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ടെലിഗ്രാമിലൂടെ എത്തിയ അനൌദ്യോഗിക ചിത്രങ്ങൾ കുർസ്ക് മേഖലയിലുള്ള ഒരു സ്ഥലത്ത് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അതേസമയം റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ US-UK നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കുന്നത് നാറ്റോ മോസ്കോയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് തുല്യമാകുമെന്ന് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ സ്റ്റോം ഷാഡോ മിസൈലിന് ഏകദേശം 1300 കിലോഗ്രാം ഭാരമുണ്ട്. 450 കിലോഗ്രാം വാർഹെഡും ഉണ്ട്. ഒരു മൈക്രോ ടർബോ ട്രീ 6030 ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ഇത് Mach 0.8 നീങ്ങുന്നു. ഏകദേശം 250 കിലോമീറ്റർ പരിധിയുണ്ട്. സ്റ്റോം ഷാഡോയുടെ വാർഹെഡിൽ തുളച്ചു കയറുന്നതിനായുള്ള സ്ഫോടക വസ്തുവും അതേസമയം പ്രധാന വാർഹെഡിന്റെ പൊട്ടിത്തെറി നിയന്ത്രിക്കുന്നതിനുള്ള വേരിയബിൾ ഡിലേ ഫ്യൂസും ഉൾപ്പെടുന്നു. തൊടുത്തു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനോ സ്വയം നശിപ്പിക്കാൻ കമാൻഡ് ചെയ്യാനോ കഴിയില്ല. മാത്രമല്ല അതിന്റെ ലക്ഷ്യം മാറ്റാനും സാധിക്കില്ല. ഇത്തരത്തിൽ അതിമാരക ശേഷിയുള്ള ബ്രിട്ടന്റെ ആയുധങ്ങളാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യയ്ക്ക് നേരെ തൊടുത്തുവിട്ട് പുടിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ്. എന്തായാലും കട്ടക്കലിപ്പിൽ കട്ടായം തന്നെ യുക്രൈനെ തീർക്കും എന്ന് പറഞ്ഞ് മുൻപോട്ടിറങ്ങിയിരിക്കുകയാണ് റഷ്യ. ഇതുമാത്രമല്ല, ബൈഡൻ വലിയ ആയുധ സഹായം ഇപ്പോൾ യുക്രൈൻ നൽകിയിട്ടുണ്ട്. അതിമാരകമായ ആയുധങ്ങൾ, ഇതിൽ ചിലതൊക്കെ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ പ്രയോഗിച്ച് അതിനേക്കാൾ വലിയൊരു വെല്ലുവിളി പുടിന് നേരെ നടത്തിയിട്ടുണ്ട്. ഇതിന് മറുപടി എന്നോണം പുടിനും ചില കാര്യങ്ങളിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. റഷ്യ ആണവായുധ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഭീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാൻ ബൈഡൻ ഭരണകൂടം യുക്രൈന് അനുമതി നൽകിയതോടെയാണ് ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കെതിരായ റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധ ആഹ്വാനത്തിൽ ആശങ്കയുണ്ടെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പുടിൻ റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്തിയത്. പുതിയ നയപ്രകാരം രാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ റഷ്യയ്ക്ക് അനുമതിയുണ്ട്. അതിനാൽ ഇനി റഷ്യയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏതാക്രമണങ്ങൾക്കും തിരിച്ചടി നൽകാൻ റഷ്യയ്ക്ക് ആണവായുധങ്ങൾ ഉപയോഗിക്കാം. യുക്രൈനിൽ നിന്നുള്ള വ്യോമാക്രമണം കടുപ്പിച്ചതോടെ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ച് ഒരു മാസം പിന്നിടുമ്പോഴാണ് പുതിയ നയപ്രഖ്യാപനം ഉണ്ടാകുന്നത്.
എന്നാൽ റഷ്യയുടെ നയമാറ്റത്തിൽ ആശങ്കയിലായിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ജാഗ്രതയോടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. യുദ്ധത്തിന് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ലഘുലേഖകൾ പല രാജ്യങ്ങളും പൗരന്മാർക്ക് കൈമാറി തുടങ്ങിയതായി അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ. സ്വീഡനും ഡെൻമാർക്കുമെല്ലാം ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അതേസമയം വ്യോമാക്രമണ ഭീഷണിയെ തുടർന്ന് യുക്രൈനിലെ കീവിലെ US എംബസി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. എംബസി പൂട്ടിയ വിവരം പുറത്തുവിട്ട US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എംബസി ഉദ്യോഗസ്ഥരോട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള യുദ്ധത്തിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് യുദ്ധത്തിൽ മേൽക്കൈ നേടാൻ യുക്രൈൻ കണക്കുകൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇതിനെ തടുത്തു നിർത്താൻ പുടിൻ ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു വലിയ ആശങ്ക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.